ഷോൾഡറിന് ഉണ്ടാകുന്ന സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ യൂഷ്വലി ഷോൾഡറിന് ഉണ്ടാകുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ് അല്ലെങ്കിൽ വോളിബോൾ പ്ലെയേഴ്സ് ആണ് കൂടുതലും ഈ ഷോൾഡറിനുള്ള ഇഞ്ചുറീസ് വരുന്നത്. അല്ലാത്ത അത് യങ് സ്പോർട്സ് പേഴ്സണ് അല്ലാതെ യൂഷ്വലി അല്ലാതെ വരുന്ന ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബൈക്കിൽ നിന്ന് കൈകുത്തി വീഴുക, അല്ലെങ്കിൽ ഷോൾഡർ ഇടിച്ച് എൽബോ കുത്തിയിട്ട് വീഴുക, ബൈക്കിൽ നിന്ന് വീഴുക, അങ്ങനെ റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ കൂടുതലും കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ, ഒരു 40, 50, 60 ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലും ഈ ഇഞ്ചുറി, ഷോൾഡർ ഇഞ്ചുറി കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഷോൾഡറിനകത്തുള്ള കൈ പൊക്കുന്നതിനും കൈ പുറകോട്ട് കൊണ്ടുപോകുന്നതും കൈയുടെ പുറകോട്ട് തലയുടെ പുറകോട്ട് കൈ കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള മസിൽസാണ് മെയിനായിട്ടും ഷോൾഡറിനകത്തുള്ള ഒരു ടെൻഡിനസ് അറ്റാച്ച്മെൻ്റ് ഉള്ള മസിൽസ്. അതിന് നമ്മൾ റൊട്ടേറ്റർ കഫ് എന്ന് പറയും. നമുക്ക് ഈ മോഡലിൽ കാണാവുന്നതുപോലെ ഇത് ഒരു ഷോൾഡറിൻ്റെ മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഈ കാണുന്ന ഈ ഷോൾഡറിൻ്റെ ഇതാണ് കൈയിലെ എല്ല്, ഇത് ഷോൾഡർ ജോയിൻ്റ് ആണത്. ഇതിൻ്റെ ഈ കാണുന്ന അറ്റാച്ച്മെൻറ്റ്സ് ആണ് ഈ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ യൂഷ്വലി ഇതിന് ഈ ഭാഗത്ത്, അതായത് ഷോൾഡറിൻ്റെ ജോയിൻ്റിൻ്റെ ഈ ഭാഗത്ത് വെച്ച് ഒരു കീറ്റിൽ ഉണ്ടാകാറാണ് സാധാരണ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറി. ഇത് നമുക്ക് ഈ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്, കൈ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, കൈ തലയുടെ പുറകോട്ട് കൊണ്ടുപോകാൻ, മുടി ചീവാനോ മുടി കെട്ടാനോ ഉള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ട്. പിന്നെ കൈ പൊക്കുമ്പോഴുള്ള ഒരു വേദന, രാത്രി വേദന കൂടുതൽ, ഇങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്ന ഈ ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ. ഇത് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അതായത് ആവശ്യ കറക്റ്റ് സമയത്ത് ചികിത്സ നേടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഒരു ഷോൾഡർ സ്റ്റിഫ്നെസ്സിലേക്ക് പോവുകയും കൈയുടെ മസിൽസ് എല്ലാം ശോഷിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് കഴിവതും നേരത്തെ ഒരു ഓർത്തോപെഡിക് സർജനെ കാണുകയും അതിന് വേണ്ട പരിശോധനകളും ചികിത്സകളൊക്കെ നടത്തി ഒരു MRI സ്കാൻ എടുത്ത് നോക്കി അതായത് ഓർത്തോപെഡിക് സർജൻ നിർദ്ദേശിച്ചാൽ ഒരു MRI സ്കാൻ എടുത്ത് നോക്കുകയും അങ്ങനെ ഒരു റൊട്ടേറ്റർ കഫ് ടെയർ ഉണ്ടെങ്കിൽ നമുക്കത് ആർത്രോസ്കോപ്പിക്കലി, അതായത് കീഹോൾ സർജറി വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ സർജറി വഴിയോ. ഇപ്പോൾ നമുക്ക് ആർത്രോസ്കോപ്പിക്, അതായത് കീഹോൾ സർജറി മിക്ക സ്ഥലത്തും അവൈലബിൾ ആണ്. നമ്മളിവിടെ യൂഷ്വലി ചെയ്യുന്നത് പോലെ അത് കീഹോൾ സർജറി വഴി നമുക്ക് ചെറിയ ഇംപ്ലാൻസ് ഇട്ട് വലിയ മുറിവുകളൊന്നും കൂടാതെ ആ റൊട്ടേറ്റർ കഫ് തിരിച്ച് അറ്റാച്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മസിൽസ് വീക്കാവത്തില്ല. പക്ഷെ ലേറ്റാവുന്നതനുസരിച്ച് മസിൽസ് വീക്കാവുകയും അത് കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്, അതായത് ഫിസിയോതെറാപ്പി പ്രോപ്പറായിട്ട് ചെയ്ത് മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്ത് ഹീലാവുന്നതനുസരിച്ച് നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് റീസ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. നമ്മളിത് കൃത്യസമയത്ത് ചികിത്സ നേടാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ സ്റ്റിഫ്നെസ്സിലേക്ക് പോവുകയും മൂവ്മെൻറ്റ്സ് കുറയുകയും അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതും നേരത്തെ ഒരു ക്വാളിഫൈഡ് ഓർത്തോപെഡിക് സർജനെ കാണിച്ച് വേണ്ട ചികിത്സ കൃത്യമായിട്ട് എടുക്കേണ്ടതാണ്.